കർത്താവിൽ സ്നേഹമുള്ളവരെ, കാര്യത്തിലേക്കുള്ള യാത്രയിലൂടെ നമ്മൾ ഓരോ ദിവസം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ കണ്ടെത്തുവാനായിട്ട്, ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നമ്മുടെ മുൻപിൽ. ഈ കാര്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത് പരിശുദ്ധ അമ്മ എലിസബത്ത് പുണ്യവതിയെ സന്ദർശിക്കുവാനായിട്ട് യാത്ര ചെയ്തു. നാം എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്നവരും യാത്ര ചെയ്യുന്നവരും ചെറുപ്രായത്തിലെ യാത്രകളെ ഓർത്ത് സന്തോഷിക്കുന്നവരും. ഇന്ന് പരിശുദ്ധ അമ്മയുടെ യാത്രയിലെ ഏതാനും ചില പ്രത്യേകതകൾ നമുക്ക് ധ്യാനമാണ്. ലൂക്കായുടെ ശേഷം ഒന്നാമത്തെ അധ്യായം 39 മുതൽ 45 വരെയുള്ള വിഭജന ഭാഗങ്ങളാണ് ധ്യാനിക്കുക. പരിശുദ്ധ അമ്മ ദൈവമാതാവാകുവാനായിട്ടുള്ള വിളി സ്വീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ദൂരത്തുള്ള എലിസബത്ത് കുഞ്ഞുങ്ങളുടെ ഭവനത്തിലേക്കുള്ള യാത്ര, ഒറ്റയ്ക്കുള്ള യാത്ര, സുദീർഘമായ യാത്ര. പരിശുദ്ധ അമ്മ യാത്ര പുറപ്പെട്ട് പോകുന്ന ഭാഗവും അതുപോലെ തന്നെ സാമൂഹ്യത്തിന്റെ 2 ആറാമത്തെ അധ്യായത്തിലെ ദാവീദ് രാജാവ് വാഗ്ദാന പേടകം സ്വീകരിക്കുവാനായിട്ട് പോകുന്ന ഭാഗവും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 ഭാഗങ്ങളിലുള്ള ഏതാനും ചില സാദൃശ്യങ്ങളെ നമുക്ക് ഇന്ന് ധ്യാന വിഷയമാണ്. ഒന്നാമത്തത്, ദാവീദ് രാജാവ് എഴുന്നേറ്റ് വാഗ്ദാന പേടകർ ഉള്ളിടത്തേക്ക് അത് കാണുവാനായിട്ട് പോകുന്നത്. പരിശുദ്ധ അമ്മ ദൈവമാതാവാകാനുള്ള വിളി സ്വീകരിച്ചതിന് ശേഷം എഴുന്നേറ്റ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ഉള്ള യാത്രയിൽ ഏറെ താരതമ്യപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം ഒരേ അർത്ഥത്തോടുകൂടിയിട്ട് ബൈബിൾ പണ്ഡിതന്മാര് കാണിച്ചു തരുമ്പോൾ ദാവീദ് രാജാവ് വാഗ്ദാന പേടകം കാണുവാനായിട്ട് പുറപ്പെടുകയും പരിശുദ്ധ അമ്മ ഈശോയെ വഹിച്ചുകൊണ്ട് വാഗ്ദാന പേടകമായിട്ട് യാത്ര ചെയ്യുകയുമാണ് ചെയ്യുന്നത്. 2, പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെന്നു കഴിഞ്ഞ് എലിസബത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ എലിസബത്ത് പുണ്യവതി പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മാതാവ് എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്. ദാവീദ് രാജാവ് വാഗ്ദാന പേടകം സ്വീകരിക്കുവാനായിട്ട് ഒരു ഭയം കാണിക്കുന്നതും സാമൂഹ്യന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. സ്നേഹമുള്ളവരെ, 3 കാര്യം, ദാവീദ് രാജാവ് ഈ വാഗ്ദാന പേടകം സ്വീകരിച്ച് വരുമ്പോൾ ആ വലിയ സന്തോഷം കൊണ്ട് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നൃത്തം വെച്ച് തുള്ളിച്ചാടുക. ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേൾക്കുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചാടുക. വാഗ്ദാന പേടകം ആയിട്ട് ദാവീദ് വരുമ്പോൾ അതിന്റെ മുമ്പിൽ സന്തോഷം കൊണ്ട് ദാവീദ് നൃത്തം ചെയ്തു. വീണ്ടും 4 പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തില് 3 താമസിച്ച് ശുശ്രൂഷ ചെയ്തുവെന്ന് നമ്മൾ വായിക്കുന്നു. ഇതുപോലെ ഒബാദ് ഏദോമിന്റെ നാട്ടിലെ വാഗ്ദത്ത പേടകം 3 കഴിഞ്ഞിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാനയും വാഗ്ദത്ത പേടകവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വിശുദ്ധ ബലിയർപ്പിക്കുന്നവരും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരും ആ കുർബാന സ്വീകരിച്ച് യേശുവുമായിട്ട് യാത്ര ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ അതേ അഭിരുചി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഈ ക്രിസ്മസിന് നല്ലൊരു സമ്മാനമായിട്ട് ഈ യാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട്